وعد الله الذين آمنوا منكم وعملوا الصالحات സത്യവിശ്വാസികൾക്ക് സൽക്കർമ്മം പ്രവർത്തിക്കുന്നവർക്ക് അല്ലാഹു വാഗ്ദാനം നൽകുന്നു. വഅദല്ലാഹു അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത് ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർ കമസ്തഖ്ലഫ അല്ലദീന മിൻ ഖബ്ലി. അല്ലാഹു തീർച്ചയായും അവർക്ക് ആധിപത്യം നൽകുക തന്നെ ചെയ്യും. കമസ്തഖ്ലഫ അല്ലദീന മിൻ ഖബ്ലിഹിം, അവരുടെ മുൻഗാമികൾക്ക് അല്ലാഹു ആധിപത്യം നൽകിയിരുന്നത് പോലെ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടം മുതൽ കുരിശ് യുദ്ധം നടന്ന കാലഘട്ടം വരെ ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിങ്ങളുടെ അധീനതയിലാണ്. അവിടെ നിന്നിങ്ങോട്ട് കുരിശ് യുദ്ധത്തിലൂടെയാണ് പിന്നീട് ബൈത്തുൽ മുഖദ്ദസിന്റെ ആധിപത്യം മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത്. ഏകദേശം 200 വർഷം സലാഹുദ്ദീൻ അയ്യൂബിയിലൂടെയാണ് മുസ്ലിം ലോകത്തേക്ക് ബൈത്തുൽ മുഖദ്ദസിന്റെ ആധിപത്യം തിരിച്ചു പിടിക്കപ്പെടുന്നത്. 1917 മുതൽ 1917 മുതൽ ആണ് അവിടേക്ക് നമ്മൾ ജൂതന്മാരുടെ പലായനവും കുടിയേറ്റവും ഒക്കെ 1917 മുതലാണ് ഫലസ്തീനിലേക്ക് ഉണ്ടാകുന്നതായി, രണ്ടാമതും ആവർത്തിക്കപ്പെടുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നത്. പല ഭാഗങ്ങളിലേക്ക് ചിന്തിച്ചതറിയുന്ന ജൂതന്മാർ പിന്നീട് 1920കൾക്ക് ശേഷമാണ് പിന്നീട് ഫലസ്തീനിലേക്ക് കുടിയേറി താമസമാക്കുന്ന സാഹചര്യം ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. അത് കഴിഞ്ഞ് 1948 അവർക്ക് ഒരു രാഷ്ട്രമായി, ജൂതരാഷ്ട്രമായി അത് പ്രഖ്യാപിക്കപ്പെടുന്നത്. ഇവിടെയൊക്കെ നമുക്ക് പഠിക്കാനുള്ളൊരു കാര്യം, അള്ളാഹു വിശുദ്ധ മണ്ണിന്റെ, ബൈത്തുൽ മുഖദ്ദസിനെ പോലെയുള്ള ഫലസ്തീനെ പോലെയുള്ള ഒരു വിശുദ്ധ മണ്ണിന്റെ ആധിപത്യം പല സന്ദർഭങ്ങളിലായി വിശ്വാസികളുടെ കൈകളിൽ ഏൽപ്പിച്ചതാണ്. അള്ളാഹു പറയുന്നത് ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർ കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം, മുൻകാലഘട്ടങ്ങളിൽ നൽകപ്പെട്ടതുപോലെ തന്നെ ആധിപത്യം അള്ളാഹു വിശ്വാസികൾക്ക് നൽകുക തന്നെ ചെയ്യും. വലയുബദ്ദിലന്നഹും മിൻ ബാദി ഖൗഫിഹിം അംന വലയുമക്കിനന്നലഹും ദീനഹും അല്ലദീ ഇർതദാലഹും. അള്ളാഹു തൃപ്തിപ്പെട്ട ദീനിന് അള്ളാഹു ആധിപത്യം നൽകുക തന്നെ ചെയ്യും. വലയുബദ്ദിലന്നഹും മിൻ ബാദി ഖൗഫിഹിം അംന, എല്ലാ ഭയപ്പാടുകൾക്കും ശേഷം അള്ളാഹു നിർഭയത്വം നൽകുകയും ചെയ്യും. പക്ഷേ ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ, ആധിപത്യം നൽകും, സ്വാധീനം നൽകും, നിർഭയത്വം നൽകും, അധികാരം നൽകും, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ പരിശുദ്ധ ഖുർആൻ അവിടെ വെക്കുന്ന ഒരു നിബന്ധനയുണ്ട്. അവർ എന്നെ മാത്രം ആരാധിക്കുകയും എന്നോട് ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യട്ടെ. അള്ളാഹു നൽകുന്ന വാഗ്ദാനാണ്, അള്ളാഹുവിന്റെ വാഗ്ദാനാണ്. അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്, വിശ്വസിക്കുകയും സൽക്കർമ്മം അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു നൽകിയ മൂന്ന് വാഗ്ദാനങ്ങളാണ്, അധികാരം നൽകും, സ്വാധീനം നൽകും, നിർഭയത്വം നൽകുമെന്ന്. ഒരു കണ്ടീഷനാണ്, ഒരു വ്യവസ്ഥ മാത്രമാണ് അള്ളാഹു നമ്മുടെ മുമ്പിൽ വെച്ചത്. യഅ്ബുദൂനനി, അവർ എന്നെ മാത്രം ആരാധിക്കട്ടെ. ലാ യുശ്രിക്കൂന ബി ശൈഅ, അവർ എന്നോട് ഒന്നിനെ പങ്കു ചേർക്കാതിരിക്കട്ടെ. അതിലൂടെയാണ് വിശ്വാസികൾക്ക് ആധിപത്യം ഉണ്ടാവുക. കമ്മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ വലബത്ത് ഫിഅത്തൻ കസീറ, ഉഹദിന്റെ ബദറിന്റെ പശ്ചാത്തലത്തിലാണ് അള്ളാഹു അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. എണ്ണം കൊണ്ടല്ല, സത്യവിശ്വാസികൾക്ക് ഒരു കാലഘട്ടത്തിലും ആധിപത്യം ഉണ്ടായത്, വിജയങ്ങൾ ഉണ്ടായത്, നേട്ടങ്ങൾ ഉണ്ടായത്, ഉയർച്ചകൾ ഉണ്ടായത്, എത്രയെത്ര വലിയ സംഘങ്ങളെയാണ് ചെറിയ സംഘങ്ങൾ വിജയിച്ച് കീഴടക്കിയത്. കമ്മിം ഫിഅത്തിൻ ഖലീലത്തിൻ വലബത്ത് ഫിഅത്തൻ കസീറ എന്ന് പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്. എണ്ണം കൊണ്ടല്ല, വിശ്വാസികൾക്ക് ഫലമുണ്ടാകേണ്ടത് അവരുടെ ഈമാനു കൊണ്ടാണ്, അവരുടെ തഖ്‌വ കൊണ്ടാണ്, അള്ളാഹുവുമായുള്ള ബന്ധവും അടുപ്പവും കൊണ്ടാണ് വിശ്വാസികൾക്ക് ഫലമുണ്ടാകേണ്ടത്. ഏതൊരു ജനതയും, ഏതൊരു നാട്ടിലെ മുസ്ലിം ഉമ്മത്ത്, ഏതൊരു വിശ്വാസ സമൂഹവും ദുർബലരായി പോകും അവരുടെ വിശ്വാസത്തിൽ പുഴുക്കുത്തുകൾ വരുമ്പോ, അവരുടെ വിശ്വാസത്തിൽ തകരാറുകൾ വരുമ്പോ, അവരുടെ വിശ്വാസത്തിൽ ന്യൂനതകൾ വരുമ്പോ. അതുകൊണ്ട് നിങ്ങൾക്ക് ആധിപത്യമുണ്ടാകും, നിങ്ങൾക്ക് അധികാരമുണ്ടാകും, നിങ്ങളുടെ ദീനിന് സ്വാധീനമുണ്ടാകും, നിങ്ങൾക്ക് നിർഭയത്വമുണ്ടാകും.
പരിശുദ്ധ ഖുർആനിൽ 24 അധ്യായം സൂറത്ത് നൂറിലെ 55 ആയത്തിലൂടെ അല്ലാഹു നമ്മുടെ മുമ്പിൽ വെക്കുന്ന ഒരേ ഒരു കണ്ടീഷൻ ഒരൊറ്റ വ്യവസ്ഥ മാത്രമാണ് നിങ്ങൾ ഇത് പാലിക്കേ എന്നാൽ ഈ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് ഉണ്ടാവും യഹ്ബുദൂനനി നിങ്ങൾ ആരാധിക്കുന്നത് എന്നെ മാത്രമാകണം തേടുന്നതും വിളിക്കുന്നതും കൈകൾ ഉയർത്തുന്നതും എന്നോട് മാത്രമാകണം ലാ യുശ്രിക്കു നബി ശൈഅ മറ്റൊന്നിന്റെയും നേരെ മറ്റൊരാളുടെയും നേരെ നിങ്ങൾ തിരിയുന്ന സാഹചര്യം ഉണ്ടാകരുത് കല്ലിനോടും കബറിനോടും മരിച്ചുപോയവരോടും മഹാത്മാക്കളോടും പ്രാർത്ഥിക്കുന്ന ഒരു ജനതയെ അവരുടെ സംരക്ഷണം അല്ലാഹു ഏറ്റെടുത്തിട്ടില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം ഇത് ഇതിന്റെ മർമ്മമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഏതെങ്കിലും രണ്ട് സംഘടനകൾക്ക് ആളുകൾക്ക് പരസ്പരം തർക്കിക്കാനുള്ള ഒരു വിഷയമല്ല ഒരു ജനതയുടെ വിശ്വാസ സമൂഹത്തിന്റെ നിലനിൽപ്പിന്റെ ആധാരം എന്ന് പറയുന്നത് ഈ വിശ്വാസമാണ് ഈ ഈമാനാണ് കുറെ ആൾക്കാർ കബറിന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുന്നുണ്ട് കുറെ ആൾക്കാർ വേണ്ടെന്ന് പറയുന്നത് എല്ലാവരും മുസ്ലിങ്ങൾ തന്നെ അങ്ങനെയല്ല ഇത് ഇതിന്റെ അടിത്തറയാണ് ഇത് മൗലികമായ വിഷയമാണ് ഇത് ഇതിന്റെ മർമ്മമാണ് ഒരു വിശ്വാസ സമൂഹത്തിന് ഇസ്സത്ത് ഉണ്ടാവുക അവർക്ക് നിലനിൽപ്പുണ്ടാവുക അവർക്ക് ആധിപത്യം ഉണ്ടാവുക അവർക്ക് അധികാരം ഉണ്ടാവുക അവർക്ക് സ്വാധീനം ഉണ്ടാവുക അവർക്ക് നിർഭയത്വം ഉണ്ടാവുക നിങ്ങൾ എന്നെ മാത്രമേ ആരാധിക്കാവൂ നിങ്ങൾ എന്നോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ ലാ യുശ്രിക്കു നബി ശൈഅ എന്നെ വിളിക്കുന്നതിന്റെ കൂടെ മമ്പർത്ത തങ്ങളെ എന്ന് നിങ്ങൾ വിളിക്കല്ലേ എന്നെ വിളിക്കുന്നതിന്റെ കൂടെ ബദരീങ്ങളെ എന്ന് നിങ്ങൾ വിളിക്കല്ലേ എന്നെ വിളിക്കുന്നതിന്റെ കൂടെ മുഹീദീൻ ശൈഖ് എന്ന് നിങ്ങൾ വിളിക്കല്ലേ അല്ലാന്റെ റസൂലിനോട് നിങ്ങൾ പ്രാർത്ഥിക്കല്ലേ പ്രാർത്ഥിക്കുമ്പോ അല്ലാഹുവേ എന്ന് മാത്രം പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കേ അങ്ങനത്തെ ഒരു ജനതക്കാണ് അല്ലാഹുവിന്റെ വാഗ്ദാനം പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് നൂറിൽ 55 ആയത്തിലൂടെ അല്ലാഹു സമർപ്പിക്കുന്നത് സഹോദരങ്ങളെ നിർഭയത്വത്തോടുകൂടെ ജീവിക്കാൻ സമാധാനത്തോടുകൂടെ ജീവിക്കാൻ ശാന്തമായി ജീവിക്കാൻ നമുക്ക് നമ്മുടെ പൂർവികന്മാർക്ക് അധികാരങ്ങളും പദവികളും സ്വാധീനങ്ങളും ഉണ്ടായിരുന്നതുപോലെ ഇസ്സത്തുള്ള ആത്മാഭിമാനമുള്ള ഒരു ജനതയായി ലോകത്ത് ജീവിക്കാൻ സത്യവിശ്വാസികളുടെ കയ്യിൽ ഒരൊറ്റ ആയുധമേ വേണ്ടുള്ളൂ ആയുധത്തിന്റെ പേരാണ് കറകളഞ്ഞ തൗഹീദി വിശ്വാസം എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന അടിയുറച്ച വിശ്വാസം എന്ന് പറയുന്നത് അതുണ്ടായാൽ ഏത് അതിജീവനങ്ങളും സാധ്യമാണ് എന്ന പാഠമാണ് സന്ദേശമാണ് പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുന്നത് അല്ലാഹുവിനെ ഭയപ്പെടുന്ന അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന അവന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ചും അനുസരിച്ചും പാലിച്ചും ജീവിക്കുന്ന സജ്ജനങ്ങളിൽ സ്വാലിഹ്യങ്ങളിൽ സദ്വൃത്തവാന്മാരിൽ കുടുംബസമേതം അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഫലസ്തീനിൽ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർ എത്രയും പെട്ടെന്ന് അല്ലാഹുവിനുള്ള രക്ഷാമാർഗം അവതരിപ്പിക്കുമാറാകട്ടെ അക്രമികളുടെ അക്രമങ്ങളിൽ നിന്ന് ശത്രുക്കളുടെ ശത്രുതകളിൽ നിന്ന് അല്ലാഹു ശാശ്വതമായി ആ ജനതയെ കാത്തു രക്ഷിക്കുമാറാകട്ടെ കണ്ണുനീരും വേദനകളും സങ്കടങ്ങളും ആയി മരണത്തെ മുഖാമുഖം കണ്ടു ജീവിക്കുന്ന ആയിരക്കണക്കിന് സഹോദരന്മാർ സഹോദരിമാർ ചെറിയ മക്കൾ ഒരു കാരണം മാത്രമാണ് റബ്ബെ അവരുടെ മുമ്പിലുള്ളത് അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കും അവർ അനുഭവിക്കുന്ന പീഡനങ്ങൾക്കും അവർ അനുഭവിക്കുന്ന ശത്രുതകൾക്കും മർദ്ദനങ്ങൾക്കും അക്രമങ്ങൾക്കും ഒരു കാരണം മാത്രമാണ് ലോകത്തിന് മുഴുവൻ പറയാനുള്ളത് അവർ മുസ്ലിങ്ങളായിപ്പോയി എന്നൊരു കാരണം ആ ജനതയ്ക്ക് നിന്റെ കാവലും നിന്റെ സഹായവും നിന്റെ സംരക്ഷണവും ആ ജനതയ്ക്ക് നൽകണേ തമ്പുരാനെ അല്ലാഹുവേ അറിഞ്ഞുമറിയാതെയും ചെയ്തു പോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും ഞങ്ങൾക്ക് പുറത്തു തരണമെന്നാതാ അല്ലാഹു മഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാത് യാ ഖാബിർ ഹജാ അല്ലാഹു മാജർനാ മിനന്നാർ അല്ലാഹു മാജർനാ മിനന്നാർ അല്ലാഹു മാജർനാ മിനന്നാർ اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار